പിണറായി വിജയനിൽ നിന്ന് എന്നെ പോലെ അറിയാവുന്ന അദ്ദേഹത്തെ അറിയാവുന്ന ഞങ്ങൾക്കറിയാം വിജയനിൽ നിന്ന് ഇതിന്റെ അപ്പുറത്ത് ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അനക്കു നിരാശയും വട്ടല്ലേ അയാൾക്ക്, ശരിക്കും വട്ടല്ലേ മുഖ്യമന്ത്രിക്ക്. രാവിലെ പറയാൻ നടത്തൂലെന്ന്, ഉച്ചക്ക് പറയാൻ നടത്തൂന്ന്, പിന്നെയും പറയാൻ നടത്തൂലെന്ന് എന്താ ഒരു 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 മുഖ്യമന്ത്രിയാണോ? നമസ്കാരം. ഇപ്പോൾ കേട്ട ഓഡിയോ KPCC അധ്യക്ഷൻ കെ സുധാകരൻ്റെ. വലിയ കാലമൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ SSLC പരീക്ഷ, അതായത് കോവിഡിൻ്റെ ഒന്നാം തരംഗം കഴിഞ്ഞതിന് ശേഷം ഈ നാട്ടിൽ SSLC പരീക്ഷ നടത്താൻ മുഖ്യമന്ത്രി തീരുമാനിച്ച സന്ദർഭത്തിൽ, അല്ലെങ്കിൽ സർക്കാർ തീരുമാനിച്ച സന്ദർഭത്തിൽ, കെ സുധാകരൻ പറഞ്ഞൊരു വർത്തമാനമാണ് ഇയാൾക്ക് വട്ടാണെന്നുള്ളത്. പക്ഷേ ഈ നാട്ടിൽ ആരോഗ്യ മേഖലയെ വിശ്വസിച്ച് പരീക്ഷകൾ നടത്തി, കുട്ടികളുടെ റിസൾട്ട് വന്നു, ഒരു പ്രശ്നവുമില്ലാതെ ഹയർ സെക്കൻഡറി SSLC പരീക്ഷകൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ രണ്ടാം തരംഗം വന്നു, ആകെ പ്രശ്നമായി. വീണ്ടും SSLC പരീക്ഷകളും എല്ലാത്തരം പരീക്ഷകളും നിർത്തിവെച്ചതിന് ശേഷം, രണ്ടാം തരംഗത്തിൽ TPR 10 വന്നതിന് ശേഷം സർക്കാർ ഈ നാട്ടിൽ സർവകലാശാല പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഒപ്പം PSC പരീക്ഷകളും. അപ്പോൾ വീണ്ടും കെ സുധാകരൻ രംഗത്ത് വന്നിട്ടുണ്ട്. അന്ന് കെ സുധാകരൻ KPCC അധ്യക്ഷനായിരുന്നില്ല, വെറും കണ്ണൂർ MP. ഇപ്പോൾ അദ്ദേഹം KPCC അധ്യക്ഷൻ പ്ലസ് കണ്ണൂർ MP. അഡീഷണൽ ആയിട്ട് അദ്ദേഹത്തിന് ഒരു പദവിയും കൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിക്കും തലയ്ക്കകത്തും മാത്രം ആളുതാമസം വന്നിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, പരീക്ഷകളെല്ലാം മാറ്റിവെക്കണമെന്ന് പോലും. വിദ്യാർത്ഥികളുടെ ജീവിതമാണ്, ഓരോ വർഷം അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞു പോയതിന് ശേഷം അവരുടെ പരീക്ഷകൾ കൃത്യമായി നടത്തിയില്ലെങ്കിൽ എങ്ങനെയാണ് ഹയർ സ്റ്റഡീസ് എന്ന ചിന്ത കെ സുധാകരനോ കോൺഗ്രസ്സുകാർക്കോ ഉണ്ടോ? എന്ത് പഠിത്തം, എന്ത് പരീക്ഷ, അതാണല്ലോ ഇപ്പോൾ നയമെന്ന് പറയുന്നത്. സർക്കാരിനെ വിമർശിക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ മതി. ഈ പറയുന്ന സർവകലാശാല പരീക്ഷകൾ കഴിഞ്ഞ മാർച്ചിൽ നടക്കേണ്ടതാണ്, ഇപ്പോൾ ജൂൺ ആയിട്ടുണ്ട്. ആ റിസൾട്ട് വന്ന് ആ കുട്ടികൾ MA അല്ലെങ്കിൽ മറ്റ് ഹയർ സ്റ്റഡീസിന് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് എല്ലാത്തരം പരീക്ഷകളും, അത് ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷയായിക്കോട്ടെ, SSLC പ്രാക്ടിക്കൽ പരീക്ഷയായിക്കോട്ടെ, എല്ലാത്തരം പരീക്ഷകൾക്കും ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് നടപ്പാക്കാൻ ഇവിടുത്തെ സംവിധാനങ്ങൾ സുസജ്ജമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷകൾ നടത്തുന്നത്. സുധാകരനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ മതിയാകും. അത് കഴിഞ്ഞ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ സന്ദർഭത്തിൽ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകം കേൾപ്പിച്ചത് ഇതുകൊണ്ടാണ്. ഒരാളുടെ മനോനില മാറ്റാൻ ഇനി എന്തൊക്കെ പദവി കൊടുത്താലും ഒരിക്കലും കഴിയത്തില്ല, അത് സ്ഥാപിതമാണ്. അതുകൊണ്ട് കെ സുധാകരൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ മനോനിലയെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അദ്ദേഹത്തെ ഇനി ഇന്ത്യൻ പ്രസിഡന്റ് ആക്കിയാലോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആക്കിയാലും ഇത്തരത്തിലുള്ള വർത്തമാനമേ വരൂ. അദ്ദേഹത്തിനിപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് ഇരുത്തിയാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് ഇരുത്തിയാലോ എന്ന് ആലോചിച്ചു നോക്കൂ. ഈ കുട്ടികളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് എന്ത് വേവലാതിയാണ് ഇദ്ദേഹത്തെ പോലെ ഒരു ജനപ്രതിനിധിക്കുള്ളത്? ഒരു വേവലാതിയുമില്ല. ഇപ്പോൾ ആവശ്യമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെയോ അദ്ദേഹത്തിൻ്റെ ശബ്ദമൊന്ന് മാധ്യമങ്ങളിൽ വരണം, അതിനെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള വർത്തമാനം അടിക്കുക എന്നതിനപ്പുറം ഒരു കാര്യവുമില്ല. ഇവിടെ സർവകലാശാല പരീക്ഷകൾ നടത്താൻ ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടവർ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നടത്താമെന്ന് സർക്കാരിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയും വെടുപ്പോടും കൂടി നടപ്പാക്കാനുള്ള സംവിധാനം ഈ നാട്ടിലുണ്ടെന്ന് സുധാകരൻ അറിയുക. സുധാകരൻ ഇപ്പോഴും കൃത്യമായി മനസ്സിലായിട്ടില്ല എന്താണ് കേരളത്തിലെ ആരോഗ്യ മേഖല എന്നത് സംബന്ധിച്ച്. അദ്ദേഹത്തിന് ഇപ്പോഴും എല്ലാത്തിനും സംശയമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം കുറച്ച് റിസ്ക് എടുത്ത് ചെയ്താൽ അദ്ദേഹത്തിന് അതിൽ വല്ലാത്ത ഒരു അസ്വാരസ്യം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരാമർശവും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സുധാകരൻ ഇനി എത്ര തുള്ളിയാലും പിണറായി വിജയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിലയിരുത്താനും തീരുമാനങ്ങൾ എടുക്കാൻ ആർജവുമുണ്ട് എന്ന് കേരളം പലകുറി കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് സുധാകരൻ തുള്ളിയെന്ന് കരുതി അന്ന് പറഞ്ഞ വാചകം പറഞ്ഞു വെച്ചപ്പോൾ പോലും നിങ്ങൾ പറഞ്ഞ അതേ സമീപനത്തിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. നിങ്ങൾക്ക് ഇത്രമാത്രം ഒരു വിഷയത്തിൽ വെളിവുണ്ടാകൂ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നും മറുപടി പറയാതെ പോയത്. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച വാചകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ച് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ അവസ്ഥയെന്ന് പറഞ്ഞു. അതുകൊണ്ട് കെ സുധാകരൻ പറയുന്നതിനെ ഇപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹത്തിന് മുൻപിന്നൊന്നും നോക്കണ്ടല്ലോ, ഒരു മറുപടി അങ്ങ് പറയുക, മാധ്യമങ്ങൾക്ക് മുന്നിൽ തൻ്റെ പേരെങ്ങനെയെങ്കിലും ഒന്ന് അച്ചടിച്ച് വരിക. അതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ അധ്യയനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ചോ ഇതൊന്നും യാതൊരു വ്യാകുലപ്പെടാത്തൊരു മനുഷ്യന് ഇതിനേക്കാൾ എന്ത് മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? എന്തായാലും KPCC അധ്യക്ഷനായിട്ട് ഇദ്ദേഹത്തെ പോലൊരു വ്യക്തി തന്നെ വെച്ചതിൽ കോൺഗ്രസ്സുകാരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അനുഭവിച്ചോ, അത്ര തന്നെ.